Namaskaram Palakkad Nenmarayil Oru Penkuttiye Varshangalolam Pranayathinte Peril Oru Veettile Muril Pootiyittu Ennulla Varthayil Pudhiya Chila Sambhavavikasangal Undayirikkunnu Athil Pradhanam Vanitha Commission Case Eduthu Ennulla Thanneyanu Case Edukkan Alpam Vaikipoyi Engilum Nammude Nattile Vanithakalkku Vendi Pravarthikkunna Semi Judicial Sthapanam Ennulla Nilayil Vanitha Commission കുറച്ച് നേരത്തെ നടപടി എടുക്കേണ്ടതായിരുന്നു ഇക്കാര്യത്തിൽ. എന്തായാലും ഇപ്പോഴെങ്കിലും നടപടി എടുത്തു എന്നുള്ളത് നല്ലതാണ്. വനിതാ കമ്മീഷൻ നേരിട്ട് ഈ കുട്ടിയുടെ ആ വീടും കുട്ടിയെല്ലാം സന്ദർശിക്കുമെന്നും ഇന്ന് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ നേരെ നടന്നത് ക്രൂരമായ മനുഷ്യാവകാശ ലംഘനമാണെന്നും വനിതാ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും അവർ നടപടികളുമായി മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ റഹ്മാൻ്റെ ഈ പെൺകുട്ടി കൂടെ താമസിച്ചിരുന്ന കുട്ടിയുടെ ഭർത്താവ് എന്ന് പറയപ്പെടുന്ന റഹ്മാൻ്റെ അച്ഛനും അമ്മയും പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അവർ പറയുന്നത് റഹ്മാനെ ചെറിയ തോതിൽ മാനസിക പ്രശ്നമുണ്ടായിരുന്ന ഒരാളായിരുന്നുവെന്ന് സ്വന്തം മാതാപിതാക്കൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മാത്രവുമല്ല ഇവർ പറയുന്നതെല്ലാം തന്നെ പച്ച കള്ളമാണ് എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ കുട്ടി താമസിച്ചിരുന്നതായി പറയപ്പെടുന്ന മുറിയിൽ രാത്രിയിൽ പുറത്തു കടക്കാനായി ജനൽ അഴികൾ മുറിച്ചു മാറ്റി അതിലൂടെയാണ് പുറത്തു കടക്കുന്നത് എന്നാണ് റഹ്മാനും ഈ കുട്ടിയും നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ ജനലിൻ്റെ അഴികൾ മുറിച്ചു മാറ്റിയിട്ട് കഷ്ടിച്ച് 3 വർഷമേ ആയിട്ടുള്ളൂ എന്നാണ് റഹ്മാൻ്റെ ആ വീട് താമസിച്ചിരുന്ന റഹ്മാൻ്റെ മാതാപിതാക്കൾ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് 10 വർഷം കൊണ്ട് ഈ കുട്ടി ഈ വീട്ടിലെ ഈ മുറിയിൽ രാത്രി ഈ ജനലിലൂടെ പുറത്തു കടന്നു എന്ന് പറയപ്പെടുന്നത്. മറ്റൊന്നുള്ളത് ഈ വീടിൽ ഇത് വളരെ ചെറിയ വീടാണ്. ഈ വീടിൻ്റെ മേൽക്കൂര 2-3 വർഷം മുമ്പ് ഒന്നേന്ന് പണിഞ്ഞിരുന്നു, അഴിച്ചു പണിഞ്ഞിരുന്നു. ആ സമയത്ത് ഈ കുട്ടി എവിടെയായിരുന്നു? അപ്പോൾ ആ പണി നടക്കുന്ന സമയത്തൊന്നും ഇവർ ഇങ്ങനെ ഒരാൾ ഈ വീട്ടിലുള്ളതായി അവരും കണ്ടിട്ടില്ല. നമുക്ക് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് തന്നെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം. ഇത്രയും ചെറിയ വീട്ടിൽ അടുത്ത മുറിയിൽ ഒരു മനുഷ്യജീവി താമസിക്കുമ്പോൾ അവരൊന്ന് തുമ്മുകയോ ചുമയ്ക്കുകയോ പോലും ചെയ്തില്ല എന്ന് കഴിഞ്ഞ 10 വർഷം എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? ഇതിൽ പറയുന്ന 80% കാര്യങ്ങളും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണ് എന്നുള്ളതാണ് സത്യം. ഒരു കുട്ടിയെ ഈ ഇത്തരം 10 വർഷമല്ല 10 ദിവസമാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു മുറിയിൽ പിടിച്ച് പൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. ആ കുട്ടിയെ നിരന്തരമായി ക്രൂരമായി ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ കുട്ടി താമസിച്ചിരുന്ന മുറിയുടെ വാതിലിൽ മറ്റുള്ളവർ തൊട്ടാൽ അതിൽ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്ന് അയാൾ തന്നെ വെളിപ്പെടുത്തിയത്. ഒരാളിനെ ഒരു മുറിക്കകത്ത് പൂട്ടിയതിന് ശേഷം അതിൻ്റെ വാതിലിൻ്റെ ലോക്കിൽ കറണ്ട് കണക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഏറെ ദുരൂഹത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഈ സാജിദയുടെ അച്ഛനും അമ്മയും കഴിഞ്ഞ ദിവസം ആ കുട്ടിയെ സന്ദർശിച്ചിരുന്നു. അവരും പറഞ്ഞത് ഒരിക്കലും ഈ വീടും പരിസരവും മുറികളും കണ്ടതിന് ശേഷം അവർ പറഞ്ഞത് ഒരു കാരണവശാലും 10 വർഷം ആരും അറിയാതെ ഈ മുറിക്കുള്ളിൽ ഈ കുട്ടി തനിച്ച് താമസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്നാണ്. അപ്പോൾ അവരും പറയുന്നത് ഈ കുട്ടിയെ മറ്റെവിടെയോ മറ്റേതോ സുരക്ഷിതമായ സ്ഥലത്ത് സുരക്ഷമെന്ന് ഇവർക്കതിയ സ്ഥലത്ത് ഒരുപക്ഷെ താമസിപ്പിച്ചിരുന്നിരിക്കാം. ഇപ്പോൾ അവരെ തിരിച്ചെത്തിച്ചിരിക്കുന്നു. ഇത് വലിയൊരു വാർത്തയാക്കുന്നു. നമ്മുടെ മാധ്യമങ്ങളും അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളും എല്ലാം ഏറ്റെടുത്ത് ഇവരെ നമ്മുടെ ചരിത്രത്തിലെ ഏത് പ്രണയ ജോഡികളോട് താരതമ്യപ്പെടുത്തണമെന്നറിയാതെ മത്സരിക്കുന്നു. മഹത്തായ ഒരു കാര്യമാണെന്ന് എല്ലാവരും വാഴ്ത്തുന്നു. അപ്പോഴും മറ്റൊരു വസ്തുത അവിടെ അവശേഷിക്കുന്നുണ്ട്. ഈ കുട്ടി കാണാതായപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നോ ഇല്ലയോ എന്ന് സംബന്ധിച്ചാണ്. കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു എങ്കിൽ അതൊരു മാൻ മിസ്സിംഗ് കേസായിട്ടായിരിക്കും പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി എത്ര വർഷം കഴിഞ്ഞിട്ടാലും തിരിച്ചെത്തിയാൽ ആ കുട്ടിയെ പോലീസ് മജിസ്ട്രേറ്റിന് മുമ്പേ ഹാജരാക്കി ആ കുട്ടിയുടെ മൊഴി മജിസ്ട്രേറ്റിന് കൊടുക്കണം. അതിനുശേഷം മാത്രമേ അതിന് തിരിച്ച് വീട്ടിൽ വരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത്രയും ദിവസമായിട്ടും അങ്ങനെ ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടിയെ കാണാതായ ദിവസം പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യവും വനിതാ കമ്മീഷൻ വിശദമായി പരിശോധിക്കേണ്ടി വരും. ഒരു പക്ഷേ അതിന് ഒരു സാധ്യതയുള്ളത് ഈ രണ്ടുപേരും വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ കുട്ടിയുടെ സാധാരണക്കാരായ മാതാപിതാക്കളെ ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കാം. നിങ്ങൾ പരാതി കേസ് കൊടുത്താൽ ഇത് വലിയ പ്രശ്നങ്ങളുണ്ടാകും എന്ന് പറഞ്ഞ് ഒരുപക്ഷെ അവരെ ഭയപ്പെടുത്തിയിരിക്കാം. അങ്ങനെ കേസ് കൊടുക്കാതിരിക്കാം. എന്നാൽ പോലും പോലീസിന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി ഇനിയെങ്കിലും കേരളത്തിലെ പൊതുജനങ്ങളെ അവരറിയിക്കേണ്ടതാണ്. അല്ലാതെ ഈ മാധ്യമങ്ങൾ പറയുന്നതും ഈ കുട്ടിയും ഈ റഹ്മാനും പറയുന്നതും മാത്രം വിശ്വസിക്കാൻ ബാധ്യസ്ഥരായിരിക്കുകയാണ് ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ. വനിതാ കമ്മീഷനായാലും പോലീസായാലും ജുഡീഷ്യറി ആയാലും എല്ലാവരും ചേർന്ന് എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അതല്ലെങ്കിൽ നമ്മളെ മലയാളികളെ മുഴുവൻ കബളിപ്പിച്ചു എന്ന് വേണം കരുതാൻ ഒരു സംഘം ആളുകൾ ചേർന്ന്.
അത് കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. രാജ്യത്ത് മൊത്തത്തിൽ നമ്മളെന്നും അഭിമാനം ഉയർത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. വിവിധ മേഖലയിൽ വിദ്യാഭ്യാസം ആണ് അതിലേറ്റവും പ്രധാനം. അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഇത്തരം ഒരു വെളിയിൽ പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം നടന്നു എന്ന് പറയുന്നത് തന്നെ പറഞ്ഞാൽ അത് നമുക്ക് മാനക്കേടാണ്. എല്ലാ മലയാളികൾക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അധികൃതർ എത്രയും വേഗം ഇക്കാര്യത്തിൽ നടപടി എടുക്കും എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. ഒരു കാലത്ത് കേരളത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്തിരുന്ന വിഷ്വൽ മീഡിയകളുടെ ഏരിയയിൽ ഹോട്ട്ലൈൻ, എ സി വിയിൽ തുടർച്ചയായി ഉണ്ടായിരുന്ന ഹോട്ട്ലൈൻ മടങ്ങി വരുന്നു തത്വമേയിൽ കൂടി എന്ന് കേൾക്കുമ്പോൾ അത്യധികം സന്തോഷം തോന്നുന്നു. അന്ന് അവതരിപ്പിച്ച രാജേഷ് പിള്ള തന്നെയാണ് അതിനിപ്പോഴും അവതാരണ എത്തുന്നത് എന്നത് അതിലേറെ സന്തോഷം. എല്ലാ ഭാഗങ്ങളും ആശംസിക്കുന്നു. ഈ ഇപ്പം നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ചർച്ചകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സമകാലിക വിഷയങ്ങളെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു സായാഹ്നമായി ഈ വേദിക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.